Question read here. Deepak calculates his profit percent on selling price, whereas Rakesh calculates his profit percent on cost base. They find that the difference between their profits is rupees 100. The selling price of both are same and both gets 25% profit. Find their selling price. ഈ ക്വസ്റ്റ്യൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളവർക്ക് മനസ്സിലായി കാണും. നമ്മൾ പൊതുവേ പഠിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് വിഭിന്നമായിട്ടൊരു കാര്യം എന്നത് പറയുന്നുണ്ട്, രാകേഷ് അയാളുടെ പ്രോഫിറ്റ് പെർസെൻറ്റ് കോസ്റ്റ് പ്രൈസിന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദീപക്ക് അയാളുടെ പ്രോഫിറ്റ് പെർസെൻറ്റ് അയാളുടെ സെല്ലിംഗ് പ്രൈസിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. സാധാരണ നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റ് തന്നിരുന്നാൽ കോസ്റ്റ് പ്രൈസിൻ്റെ ഒരു നിശ്ചിത ശതമാനമായിട്ടാണ് പറയുക. പക്ഷേ ഇവിടെ ദീപക്കിൻ്റെ കാര്യത്തിൽ അത് തിരിച്ചാണ്, സെല്ലിംഗ് പ്രൈസിൻ്റെ ഒരു നിശ്ചിത ശതമാനമെന്ന രീതിയിലാണ് അയാൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ മറ്റു ഹിന്റുകൾ ഈ ക്വസ്റ്റ്യന് തന്നിട്ടുള്ള എന്ന് പറയുന്നത് അവരുടെ പ്രോഫിറ്റിന്റെ ഡിഫറൻസ് 100 rupees ആണ്, അത് റുപ്പീസിലാണ് തന്നിരിക്കുന്നത്, പെർസെന്റേജിലല്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് രണ്ടുപേരുടെയും സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേർക്കും 25% പ്രോഫിറ്റും ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ട ക്വസ്റ്റ്യൻ നമ്മൾ നോർമൽ കേസിൽ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് വളരെ എന്താ പറയാ, വളരെ ഫാസ്റ്റ് ആയിട്ട് വിത്തിൻ 30 seconds 30 seconds ഉണ്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അതായത് ക്വസ്റ്റ്യൻ റീഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെയുള്ള 30 secondsനകം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് അനുസരിച്ച് ഇതിനകത്ത് രാകേഷ് നമ്മൾ കോസ്റ്റ് പ്രൈസിനാണ് അദ്ദേഹം പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ദീപക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അയാളുടെ സെല്ലിംഗ് പ്രൈസിനാണ് തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഓഫ് രാകേഷ് ഈസ് അസ്യൂംഡ് ആസ് 100, പ്രോഫിറ്റ് ഷുഡ് ബി 25% ആണല്ലോ. അപ്പൊ 100 × 25% 25, കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റും കൂടെ കൂട്ടുമ്പോൾ അയാളുടെ സെല്ലിംഗ് പ്രൈസ് 125 കിട്ടുന്നു. അടുത്ത ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഹിന്റ് എന്ന് പറയുന്നത് രണ്ടുപേരുടെയും സെല്ലിംഗ് പ്രൈസ് സെയിം ആണ്. സോ രണ്ടുപേരുടെയും സെല്ലിംഗ് പ്രൈസ് സെയിം ആയതുകൊണ്ട് നമുക്ക് രാകേഷിന്റെ സെല്ലിംഗ് പ്രൈസ് തന്നെ ദീപക്കിന്റെ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് എടുക്കാം. ദീപക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെല്ലിംഗ് പ്രൈസിന്റെ 25%. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓഫ് ദീപക്ക് ഈസ് 25%, പക്ഷേ സെല്ലിംഗ് പ്രൈസ് 125 ആണ്, അതിൻ്റെ 25% 31.25. അപ്പൊ 31.25 ആയിരിക്കും ദീപക്കിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ കേസിൽ. സോ അങ്ങനെയാണെങ്കിൽ ഇനി ക്വസ്റ്റ്യന് തന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവരുടെ രണ്ടുപേരുടെയും പ്രോഫിറ്റിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 100 ആണ്. ഇവിടെ ഇവരുടെ രണ്ടുപേരുടെയും പ്രോഫിറ്റിന്റെ ഡിഫറൻസ് എത്രയാ? 6.25. അപ്പോൾ രാകേഷിന്റെ കോസ്റ്റ് ബേസ് 100% ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എഴുതി വരുമ്പോൾ ദീപക്കിന്റെ പ്രോഫിറ്റും രാകേഷിന്റെ പ്രോഫിറ്റും തമ്മിലുള്ള ഡിഫറൻസ് 6.25% ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം 6.25% എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള 100 എന്ന് പറയുന്നത്. അതായത് 6.25% ഓഫ് ദ കോസ്റ്റ് പ്രൈസ് 6.25% ഓഫ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് രാകേഷ് ഈസ് ഈക്വൽ ടു 100. സോ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സെല്ലിംഗ് പ്രൈസ് എന്നാണ് നമ്മുടെ ഇത് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു 125 ക്ഷമിക്കണം 100 ÷ 6.25 × 125. നമ്മുടെ ആൻസർ ഈസ് 2000. സോ 2000 ആണ് ഇവിടെ ഈ കേസിൽ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ നോർമൽ കേസിൽ നമ്മൾ എക്സ് ഉപയോഗിച്ച് എഴുതി വാല്യൂസ് എല്ലാം എഴുതി ചെയ്തു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒരു 30 seconds പ്രാക്ടീസ് ചെയ്താൽ 30 secondsനകം വെച്ച് തന്നെ ഇതിൻ്റെ ആൻസർ 2000 ആണ് ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് എന്നുള്ള ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളാണ്, രാകേഷിൻ്റെ കോസ്റ്റ് പ്രൈസ് 100 എടുക്കുന്നു, പ്രോഫിറ്റ് പെർസെൻറ്റേജ് അയാളുടെ 25%, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് 125%. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു സെല്ലിംഗ് പ്രൈസ് ഓഫ് ദീപക് ഈസ് ആൾസോ ദ സെയിം, രണ്ടുപേരുടെയും സെയിം ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് രാകേഷിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണോ അത് തന്നെയായിരിക്കും ദീപക്കിൻ്റെ സെല്ലിംഗ് പ്രൈസ്. ദീപക്കിൻ്റെ സെല്ലിംഗ് പ്രൈസ് 125 ആണ്. ഇനി ദീപക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിനല്ല, സെല്ലിംഗ് പ്രൈസിനാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ പ്രോഫിറ്റ് 125 × 25% 31.25 എന്ന് കിട്ടും. സോ അത് തമ്മിലുള്ള ഡിഫറൻസ് 6.25 ആണ് ഇവിടെ കിട്ടുന്നത്. ആ 6.25 100 ആണ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതായത് റിയൽ വാല്യൂ 100 ആണ്. അപ്പോൾ 6.25 100 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ആയ 125 എത്ര, ആ കാൽക്കുലേഷനിൽ 2000 എന്ന് നമുക്ക് കിട്ടും. സോ ഇത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ കാൽക്കുലേഷൻ ടൈം നിങ്ങൾക്ക് 30 secondsനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ട്രിക്കുകൾ, ഒരുപാട് ഷോർട്ട് കട്ടുകൾ നമ്മുടെ പല ടോപ്പിക്കുകളിലും നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഉടൻ തന്നെ എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് കൂടുതൽ മാർക്ക്, മറ്റുള്ളവരെക്കാട്ടി കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കാട്ടി മറ്റൊരു വഴിയിൽ കൂടി വളരെ എളുപ്പത്തിൽ വളരെ വേഗതയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഉടൻ തന്നെ എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്ക് യു.